നമസ്കാരം എന്റെ പേര് സുമിത എല്ലാവർക്കും ആമേശ് ഫുഡ് കോട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കാജു കടലിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടില് അടിപൊളിയായിട്ട് റെഡിയാക്കാൻ പറ്റും അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പൊ നമ്മുടെ കാജു കട്്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് അളവിൽ ക്യാഷ്നട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ടെ കപ്പില് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാഷ്നട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട് നമ്മൾ പൊടിക്കുന്ന ചെറിയ ജാർ ഉണ്ടല്ലോ അത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോ നമ്മുടെ കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഇത് പൊടിച്ചുകൊണ്ടുവരാം നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഇത് നിർത്തി നിർത്തിയിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ കാഷ്നട്ടിൽ ഓയിലിന്റെ കണ്ടന്റ് ഉള്ളത് കാരണം ഒരുപാട് കുഴഞ്ഞു പോവും അത് കാരണം നിർത്തി നിർത്തി ഇത് നല്ല പോലെ അടിച്ച് പൊടിയായിട്ട് കൊണ്ടുവരാം ഇപ്പൊ ക്യാഷിനിട്ട് ഞാൻ അങ്ങ് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ പൊടിയായിട്ട് നല്ലപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിർത്തി നിർത്തിയിട്ട് വേണം നിങ്ങൾ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഞാൻ പോലെ ഒരുപാട് ഓയിലിന്റെ കണ്ടന്റ് ഉള്ളത് കാരണം ഇത് കുഴഞ്ഞു പോവും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പോൾ ഇനി ഇത് നല്ല നൈസായിട്ട് വേണം നമുക്ക് ഈ പൊടി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി എടുക്കുകയും ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു അരിപ്പേലിട്ടിട്ട് നമ്മളിങ്ങനെ നമ്മുടെ പൊടിച്ച് വെച്ചിരുന്ന നമ്മുടെ കാഷ്നട്ടിന്റെ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ തട്ടി തട്ടിക്കൊടുത്തിട്ട് നല്ലപോലെ ഇതങ്ങ് അരിച്ചെടുക്കാം ഇപ്പൊതാ നോക്കിയാൽ തന്നെ കാണാം നമ്മളെ അരിപ്പേല് നമ്മൾ നൈസ് ആയിട്ടുള്ള പൊടി നമുക്ക് അടിയിലും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് കട്ടകളും പൊടിയാണ്ട് കിടക്കുന്ന കുറച്ച് കാഷ്നട്ടും കൂടി ഉണ്ട് അപ്പോൾ അത് നമ്മൾ വേസ്റ്റ് ആയി കളയുന്നില്ല വീണ്ടും നമ്മൾ അത് മിക്സഡ് ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഈ കാഷ്നട്ടിന്റെ പൗഡറും പൊടിച്ചെടുത്തതിനു ശേഷം സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം അരിച്ചെടുക്കാം പിന്നെ കട്ടകളുണ്ടെങ്കിൽ വീണ്ടും ഇത് പൊടിച്ച് കൊണ്ടുവരാം ഇപ്പൊ ഇതാ ഞാൻ മൊത്തത്തിൽ നമ്മുടെ കാഷ്നട്ട് പൊടിച്ചതിന് ശേഷം അത് നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നോക്കിയാൽ തന്നെ കാണാം നമുക്ക് നല്ല നൈസ് ആയിട്ടുള്ള കാഷ്നട്ടിന്റെ പൗഡർ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇനി നമ്മുടെ കാജു കട്ടലി റെഡിയാക്കാൻ തുടങ്ങാം ഇനി നമ്മുടെ കാജു കടലക്ക് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയുടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഞാനത് കടായിലേക്ക് ഇടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയിരുന്നു അപ്പൊ അതിന് ആദ്യം തന്നെ സോറി അപ്പൊ ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കടായിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം ഒരു നൂൽ നൂല് പരിവാവുന്നത് വരയ്ക്ക് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ല പോലെ തെളിച്ചു വരട്ടെ ഇപ്പൊ നമ്മുടെ ഷുഗറൊക്കെ നല്ല പോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ കാജു കട്ട്ലി വേണ്ടത് വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ നൂല്പരിവൻ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പൊ ദാ ഞാൻ ഒരു നൂൽപരിവത്തിലാണ് എടുക്കുന്നത് കണ്ടില്ലേ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ഞാൻ ഇടുന്നത് നമ്മുടെ പൊടിച്ച് വച്ചിരുന്ന കാഷ്നെട്ടിന്റെ പൗഡർ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കാജുകഡ്ലി വേണം അതിനനുസരിച്ച് നിങ്ങൾ നൂൽപരിവ് നോക്കിയിട്ട് ചേർക്കാം ഇനി അതോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഷുഗർ ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നിങ്ങൾ ഒന്ന് ചെറുതായിട്ട് തിക്കായി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നൂൽപരിവ് വെച്ചും കുഴപ്പമില്ല നമ്മൾ എന്തോരം നൂൽപരിവും തിക്കാക്കി കുക്ക് ചെയ്തെടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ കാജുകഡ്ലി ഹാർഡായിട്ട് മാറും അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും ഇനി ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ഫ്ലേവറിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് റോസ് വാട്ടർ ആണ് അര ടീസ്പൂൺ ഇനി റോസ് വാട്ടർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഏലക്ക ഏലക്കൊടിച്ചത് ചേർത്താലും മതിയാകും അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ കാഷ്നട്ടിന്റെ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കാജുകട്ടിലേക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കുറച്ചും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കും ചെയ്യാം ഒരു മിനിമം ഒരു മധുരാണ് അധികം കൂടുതലാണെന്നും പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ കുറവാണെന്നും പറയൂല അതേപോലെ ഒരു മധുരമാണ് അപ്പോ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാൻ കുഴപ്പമില്ല അപ്പൊ ഇതാ ഇപ്പൊ ഇത് നോക്കിയാൽ തന്നെ കാണാം കുറച്ച് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരിവാവുന്നത് വരയ്ക്കും നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ പൊടി ഇടുന്ന സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കാനും ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ഇടുന്ന വഴിക്ക് ചിലപ്പോ കളർ മാറി പോവാൻ സാധ്യതയുണ്ട് അതേപോലെ ടേസ്റ്റിന് വ്യത്യാസം വരാം ഇനി ഇതിന് ഒരു നമ്മുടെ കാജു കടലയ്ക്ക് ഒരു ചെറിയ ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരിവം പരിവാവുന്നത് വരയ്ക്കും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇപ്പൊ നമ്മുടെ കാജു കടലയുടെ മിക്സ് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന സ്റ്റേജ് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരിവാവുന്നതുവരക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഈ സ്റ്റേജ് ആവുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമ്മൾ കൈ പിടിക്കാൻ പറ്റുന്ന അത്ര ചൂട് ആറുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിതിന്റെ ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ നമ്മുടെ കാജു കടലിയുടെ മിക്സ് ഒന്ന് ചൂടാറി വന്നാൽ നമുക്ക് ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം അപ്പം എൻ്റെ അടുത്ത് ഒരു ചെറിയ കഷ്ണം ഞാൻ ഉപയോഗിച്ച് എൻ്റെ ബാക്കി ഇരുന്ന ഒരു ബട്ടർ പേപ്പറാണ് അതാണ് ഇങ്ങനെ ചുഴുങ്ങിയൊക്കെ ഇരിക്കാറ് അപ്പം സാരില്ല നമുക്കിത് അങ്ങ് കളയാനുള്ളതാണ് അപ്പോൾ ഇതിൽ വെച്ചൊന്ന് പരത്തി എടുക്കണം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ് തടവിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാറാൻ മാറ്റി വെച്ചിരുന്ന നമ്മുടെ കാജു കട്ലയുടെ മിക്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം அதன்ശേഷം கை வச்சிட்டு ஜஸ்ட் இதன்னு நமக்கு குழைச்சு எடுக்கலாம் அப்போ ചെറിയൊരു ചൂடு ഉണ്ട് ട്ടോ அப்போ அதான நம்ம இதுങ്ങനെ கை வச்சிட்டு ഒന്ന് பிரஸ் ചെയ്തിട്ട് நல்ல போல அங்க நம்ம குழைச்சு எடுக்காம் அதின்ശേഷം നമ്മൾ பட்டர் பேப்பர் இதே போல அங்க மூடி வெச்சிட்டா ഒരു നമ്മൾ ചപ്പാത്തിയുടെ കോലുണ്ടല്ലോ നമ്മൾ പരത്താൻ ഉപയോഗിക്കുന്ന കോല് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ലെവലാക്കി കൊടുക്കാം അപ്പൊ നിങ്ങക്ക് എന്തോരം തിക്നെസ് വേണം അതിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ ഇത് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ലെവലായി കിട്ടുകയും ചെയ്യും നമുക്ക് സുഖമായിട്ട് പരത്തി എടുക്കാൻ പറ്റുകയും ചെയ്യും ബട്ടർ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒട്ടി ഒട്ടിപ്പിടിക്കത്തില്ല നമ്മൾ നെയ്യും പരട്ടിട്ടുണ്ടല്ലോ അതല്ലാണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ കോൽ വെച്ചിട്ട് പരത്താണെങ്കിൽ ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്ന് സ്കിപ്പ് ചെയ്യാൻ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത് ബട്ടർ പേപ്പറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഏതെങ്കിലും കവറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്താലും മതിയാകും ഇപ്പൊതാ ഞാൻ നല്ലപോലെ നമ്മുടെ കാജു കട്ടലയുടെ മിക്സ് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ മുകളിൽ നിന്ന് നമുക്ക് ബട്ടർ പേപ്പർ മാറ്റാം അപ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വിടീച്ചെടുക്കാൻ പറ്റും നെയ്യൊക്കെ തടവിക്കുന്നതു കാരണം തന്നെ ഒട്ടും തന്നെ ഉട്ടി പിടിച്ചിട്ടില്ല ഇനി ഇതൊരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് വരഞ്ഞു കൊടുക്കാം ഒരുപാട് ചൂട് മൊത്തത്തിൽ അങ്ങ് ആറാ നിക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഹാർഡായിട്ട് നമുക്ക് ഇത് മുറിച്ചു കിട്ടാൻ വേണ്ടിട്ട് പാടായിരിക്കും ഒരു ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ഇതേപോലെ വരഞ്ഞു വെച്ചേക്കാം അതിനുശേഷം നല്ലപോലെ ചൂടാറിയതിനു ശേഷം നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പറിൽ നിന്ന് വിടിച്ചെടുക്കാം അപ്പോൾ ഇതേ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് എന്തോരം വലുപ്പത്തിലാണ് കഴുകഡിയുടെ വലുപ്പം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ തിക്നെസ് എന്തോരം വേണം അതിനനുസരിച്ച് നിങ്ങൾ പരത്തി എടുക്കാനും ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ഷോപ്പിലൊക്കെ പോയി കിട്ടുമ്പോ കിട്ടുന്നത് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഞാനിപ്പോ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിപ്പോ കുറച്ച് വലിപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഡയമണ്ട് കട്ട്സ് ആണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം വലുതായതുകൊണ്ട് എണ്ണം കുറവായിരിക്കും ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എണ്ണത്തിൽ കിട്ടും അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കാജു കട്ടി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പൊ ഞാൻ ഒരു കഷ് ഏർ എന്താ കാജുകട്ി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അത് ചെറിയ സൈഡ് പീസ് ഒക്കെ നമ്മള് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് പീസ് എടുത്തിട്ട് കാണിച്ചു തരാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് ഹാർഡ്നസ് ഉണ്ട് എന്നാലും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഹാർഡ്നസ് വേണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഷുഗർ മെൽറ്റ് ആയതിനു ശേഷം ഒന്ന് തിക്കായി വന്നതിന് ശേഷം നമുക്ക് കാഷുവിന്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്താൽ മതിയാകും ഹാർഡായിട്ട് വേണമെങ്കിൽ ഒരു നുൽപരിവ നോക്കിയാൽ മാത്രം മതിയാകൂട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു